ആലപ്പുഴയിൽ കടലിൽ കാണാതായ രണ്ടര വയസ്സുകാരന്റെ മൃതദേഹം ഗലീലിയോ കടപ്പുറത്ത് നിന്നും കിട്ടി. ഞായറാഴ്ചയാണ് ആദികൃഷ്ണൻ എന്ന കുട്ടിയെ കടലിൽ കാണാതായത്. അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പം കടൽ കാണാൻ എത്തിയപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഈ യഥാർത്ഥത്തിൽ കടൽ ക്ഷോഭിച്ചു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുടുംബം കടൽ തീരത്തെത്തിയത്? കഴിഞ്ഞ ഞായറാഴ്ച ഒന്നരയോട് കൂടിയാണ് ഇവർ കടൽ കാണാനായി ആലപ്പുഴയിൽ എത്തിയത്. ഇവർ പാലക്കാട് സ്വദേശികളാണ്. പാലക്കാട് സ്വദേശികളായ ലക്ഷ്മൺ, അനിത ദമ്പതികളുടെ മകൻ ആദി കൃഷ്ണയാണ് കടലിൽ കാണാതായത് ഞായറാഴ്ച. ഇവർ ആലപ്പുഴയിൽ ഇവരുടെ ബന്ധു വീട്ടിലെത്തുകയും കുട്ടി കടൽ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ബന്ധുവും അതോടൊപ്പം അമ്മയും സഹോദരങ്ങളുമായി കടൽ കാണാൻ എത്തിയത്. പക്ഷേ ബീച്ച്, ആലപ്പുഴ ബീച്ചിൽ നിലവിൽ പ്രവേശനമില്ലാത്തതിനാൽ ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ എത്തിയത്. അന്നേ ദിവസം നല്ല മഴയും വലിയ രീതിയിലുള്ള കാറ്റും കടലും ശക്തമായിരുന്നു. ഇതിനിടയിൽ കുട്ടി കടലിലേക്ക് അല്ലെങ്കിൽ സെൽഫി എടുക്കുന്നതിനിടയിൽ തിരമാലകൾക്കിടയിൽ പെടുകയായിരുന്നു. കുട്ടിയോടൊപ്പം ഈ കുട്ടിയുടെ സഹോദരനും തിരമാലയിൽ പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ സഹോദരനെ ഒപ്പം ഉണ്ടായിരുന്ന ബന്ധു രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ ആദി കൃഷ്ണന് രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. അന്നേ ദിവസം തന്നെ പോലീസും രക്ഷാപ്രവർത്തകരും തിരച്ചിൽ നടത്തിയെങ്കിലും അന്ന് ശക്തമായ കടലായതിനാൽ കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. പക്ഷെ ഇന്ന് പുലർച്ചെ ഗലീലിയോ കടപ്പുറത്ത് നിന്ന്, പുന്നപ്പുറ ഗലീലിയോ കടപ്പുറത്ത് നിന്ന് ആദി കൃഷ്ണന്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. അസ്വാഭാവികമായ ഒന്നുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡ് നിയന്ത്രണവും പ്രക്ഷുബ്ധമായ കടലും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യാതൊരു സുരക്ഷാ മാർഗങ്ങളും ഇല്ലാതെ കുട്ടിയെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആദി കൃഷ്ണന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെ ലഭിച്ചിരിക്കുന്നു. രണ്ടര വയസ്സ് മാത്രമാണ് പ്രായം.